ഐഷാസ് ലിറ്റിൽ വേൾഡിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ഫാൻസി ഡ്രസ് മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫേസ് മേക്കപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ അലോവേരയുടെ ജെല്ലാണ് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ക്രീമും ജെല്ലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തും മുഖവും ചെവിയും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും. ഓക്കെ, ഇനി നമ്മൾ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാക്മേയുടെ ഡേ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതും മുഖത്തും കഴുത്തിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ലാക്മേയുടെ ഈ ഒരു ഡേ ക്രീം വളരെ നല്ലതാണ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബൈ ചാൻസിന് വാങ്ങിയതാണെങ്കിലും ഉപയോഗിച്ചപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ ഞാനിത് നിങ്ങൾക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുന്നൊരു ഡേ ക്രീമാണ്, വളരെ നല്ലൊരു ക്രീമാണ്. ഇനി നമ്മൾ ലാക്മേയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫേസിൽ ഇതുപോലെ ചെറിയ ഡോട്ട്സ് ആയിട്ടിട്ട് കഴുത്തിലും ഇട്ടിട്ട് അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇടുമ്പോഴൊക്കെ അതിൻ്റെ ബ്രഷും കാര്യങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ്. എങ്കിലും നമ്മളിൽ അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്തു. അത് സർക്കുലർ മോഷനിലിട്ട് കുഴച്ച് ഒരു പരുവാക്കാതെ നമ്മൾ ജസ്റ്റ് ഫിംഗേഴ്സ് ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ വലിയ വൃത്തികേടുണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ റെഡ് കളർ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ചീക്സിലും മൂക്കിൻ്റെ ആ ഒരു സൈഡിലുമായിട്ട് നമ്മളൊന്ന് ചെറിയൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതും ചീക്സിലും നോസിൻ്റെ ആ സൈഡിലായിട്ട് ഹൈലൈറ്റർ കുറച്ചിട്ടിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാത്ത ഭാഗത്ത് ലാക്മേയുടെ റോസ് പൗഡർ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യാണ്. സ്വാമിയുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല ഡാർക്ക് ഐബ്രോസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡാസ്ലറിൻ്റെ തന്നെ മസ്കാര ഉപയോഗിച്ചിട്ട് ഐലാഷസ് ഫിൽ ചെയ്യാണ്. അതുപോലെ തന്നെ ലാക്മേയുടെ ഐക്കോണിക് കാജൽ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ താഴെയും നമ്മളൊന്ന് എഴുതുന്നുണ്ട്. ഇപ്പോൾ സ്വാമിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് വല്ലാത്തൊരു തേജസ്സാണ്, വല്ലാത്തൊരു പ്രകാശമാണ്. അപ്പം നമ്മളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒന്നും ഒരു ഇതൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ഹൈലൈറ്റർ അതുപോലെ കണ്ണിനൊക്കെ ഒരു മേക്കപ്പ് ചെറിയത് കൊടുത്തത്. എന്നാൽ മാത്രമേ കണ്ണിനൊക്കെ കുറച്ചൊരു ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഡ്രസ്സിങ്ങിലേക്ക് പോവുകയാണ്. അതിന് നമുക്കറിയാം കാവി ഡ്രസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കയ്യിൽ ഒരു മുണ്ടെടുത്തിട്ട് കാവി മുണ്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടുത്തിരിക്കുകയാണ്. അതിൻ്റെ കരയൊന്നും കാണാതെ തകത്താക്കിയിട്ട് ഉടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ് ആ ഒരു കയ്യിൽ. പിന്നീട് നമ്മൾ ഷിഫോണിൻ്റെ കാവി കളറിൽ തന്നെ ഒരു ഷോൾ വെച്ചിട്ട് ഇതുപോലെ ഇടുകയാണ്. അപ്പോൾ സ്വാമിയുടെ ഒരു പർട്ടിക്കുലർ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഡ്രസ് കോഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പല ഡ്രസ് കോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നീട് തലയിൽ നമ്മൾ ഷിഫോണിൻ്റെ തുണി വെച്ചിട്ട് തലക്കെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കോട്ടൻ്റെ തുണി എടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. And brothers of America, it fills my heart with joy unspeakable.